ഒരു പദ്ധതി എന്ന് പറയുന്നു പിന്നെ കൊല്ലക്കടവിൽ മുതിർന്നവർക്കായി പന്ത്രണ്ടര ലക്ഷം നേടിയെടുത്തു എന്ന് നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വേറെ വെളിയിൽ ഏതെങ്കിലും ഏജൻസിക്ക് ഫണ്ടിംഗിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന പൈസയാണോ എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലക്കടവിൽ പാർക്ക് പാർക്ക് നിർമ്മിച്ചു നിർമ്മിച്ചു തൊട്ട് താഴെ ആറ്റ് ഒരു വരും പഞ്ചായത്തിന്റെ തനിത ഭൂമി അവിടെ ഒരു പാർക്കുണ്ടാക്കത്തക്ക നിലയിൽ റിവർ മാനേജ്മെൻറ്റിൽ നിന്ന് പന്ത്രണ്ടര ലക്ഷം രൂപ അടി കെട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചു തൊട്ട് നേരെ കിഴക്കോട്ട് അച്ചൻകോവിലെ കൊല്ലുകട പാലത്തിൻ്റെ അവിടെ നേരെ കിഴക്കോട്ടുള്ള ഭൂപ്രദേശം ആറ്റിന്ന് കുത്തൊഴുക്ക് വന്നിട്ട് ഇടിഞ്ഞ് ഒരു വീട് പോയി അത് അത് ശാശ്വതമായി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് അദ്ദേഹത്തിന് നിവേദനം കൊടുത്ത് ഉത്തരവിടിയിച്ച് ഏഴ് കോടി രൂപയുടെ ഒരു പദ്ധതി ഫൈനൽ സ്റ്റേജിലാണ് ഇതാണ് രണ്ട് പദ്ധതികൾ കൽഭിത്തി കെട്ടയാണ് ആ കരഭിത്തി സൈഡ് കെട്ട അത് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഭരണകാലത്ത് അത് ഒഴുകിപ്പോവും നദിയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട് ഇടിയുന്നതിന് നന്നായി ഗവേഷണം ചെയ്ത് കാരണം കണ്ടുപിടിച്ചതിന് ശേഷമേ പരിഹാരം ചെയ്യാവൂ ും തർക്കല്ല ഇട്ട് ചെയ്യണ്ട അരിയുണ്ണിശ്ശേരി ഗ്രാമത്തിൽ നിങ്ങൾ ചെയ്ത അവിടെ ഒരു ചെറിയ നഗരം പണിത് കൊടുത്തതില്ല കോമൺ കുളിമുറികളാണ് പറഞ്ഞു പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി മൂന്ന് നാല് കുളിമുറികളുടെ കാര്യം പറഞ്ഞു അത് കോമൺ ടോയ്ലറ്റുകളായിട്ടാണ് അവിടെ പണിതിരിക്കുന്നത് കോമൺ അല്ല ഓരോ വീട്ടുകാർക്കും ഓരോ റൂം കൊടുത്തിരിക്കുകയാണ് ഓരോ പതിനേഴ് വീട്ടുകാർക്കും ഓരോ താക്കോൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം റൂമാണ് അറ്റാച്ച്ഡ് അല്ല അതുപോലെ തന്നെ കുളിപ്പര സ്ത്രീകൾക്ക് മൂന്ന് കുളിപ്പരും പുരുഷന്മാർക്ക് രണ്ട് കുളിപ്പറയും അവരുടെ പ്രത്യേകം താക്കോൽ അവരുടെ കൊടുത്തിരിക്കാനായിട്ട് ആയിട്ട് വരും അത് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എന്ന് മതി പറയുന്ന ഒരു അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമ്മൾ ഇനിയും പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായും അറ്റാച്ച്ഡ് ആ നമ്മൾ പരിഗണിക്കത്തുള്ളൂ പിന്നെ കമ്പ്യൂട്ടർ പരിശീലന സ്റ്റെഡ് വഴി നാട്ടുകാർക്ക് കൊടുത്തതാണോ തൊഴിൽ രഹിതരായ പട്ടികാതി യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ പരിശീലനത്തിൽ ഡി ടി പി കോഴ്സ് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അവര് ഏൽപ്പിച്ചത് എത്ര പേർക്ക് കൊടുത്തു സാധാരണ വെറുതെ ഒരു പരിശീലനത്തിന് പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ തൊഴിൽ ഉറപ്പ് വരുത്തിയിട്ട് വേണം പരിശീലനം നടത്താൻ എന്നാണ് എനിക്ക് അതാണ് നിർദ്ദേശം അതാണ് നിർദ്ദേശം പക്ഷേ അവർ പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്തു ചെയ്യണോ അത്ര അവർ തന്നെയാണോ അക്ഷയ പരി ആളുകളുമായി അവതരിച്ചിട്ടുള്ളത് അല്ലല്ല പിന്നെ സ്റ്റെഡിന് പണം ചെലവ് ചെയ്ത് കോഴിക്കോട് നിന്ന് വരുത്തി വീണ്ടും ഒരു പരിശീലനം കുറെ ആൾക്കാർ കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല സാർ സാർ അത് സ്പിൽ ഓവർ പ്രോജക്റ്റ് ആയിരുന്നു അത് ഏഴെട്ട് വർഷത്തെ സ്പില്ലോവർ പ്രോജക്റ്റ് സ്പിൽ ഓവർ പ്രോജക്ടുകൾ എട്ട് വർഷത്തെ പ്രോജക്റ്റുകൾ എട്ടോ ഒമ്പത് വർഷം സ്പില്ലോവറായി സ്പില്ലോ അപ്പോൾ അവർ പരിശീലനം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറുതെ കണക്കാണ് പരിശീലനം കഴിഞ്ഞ് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് അവർക്ക് അവർക്ക് അവർ കുറച്ച് പേർക്ക് പ്ലേസ്മെൻറ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റിനെ നേരിടേണ്ടി വരും തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് ആ ഇത് ഓഫീസിലെ ഉള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കമ്പ്യൂട്ടർ പരിശീലനം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് കമ്പ്യൂട്ടർ പരിശീലനം എല്ലാ ജീവനക്കാരും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ജീവനക്കാർക്കും അപ്പോൾ ഓഫീസിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് സിവിൽ രജിസ്ട്രേഷനിൽ കമ്പ്യൂട്ടറൈസേഷൻ നടന്നിട്ടുണ്ട് അത്ര മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഏതാണ് ആശുപത്രി ഹോസ്പിറ്റൽ യോസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഒരു ഒരാൾ പ്രസവം ആശുപത്രിയിൽ നിന്നായിരിക്കുമല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് അതെ അതിനെന്ത് ചെയ്യുക ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആശുപത്രിയിൽ ആശുപത്രി ഏഴ് ദിവസത്തെ റിപ്പോർട്ട് ഒരുമിച്ചി അവർ കളക്ട് ചെയ്തു അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്റ്റാഫിനെ പഞ്ചായത്തിലോട്ട് വിടുകയാണ് എത്ര ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും സർട്ടിഫിക്കറ്റ് രണ്ട് ദിവസത്തിനാണ് കൊടുക്കാം ശരി പിന്നെ പെൻഷൻ വിതരണം കമ്പ്യൂട്ടർ സഹായത്തോടുകൂടിയാണോ അതെ പെൻഷൻ വിതരണം കമ്പ്യൂട്ടർ ശമ്പള ശമ്പള ബില്ല് ഒരു സമ്പൂർണ്ണ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സുകൂടെ ശരി ഫ്രണ്ട് ഓഫീസിന്റെ സ്ഥിതി എന്താ ഫ്രണ്ട് ഓഫീസിൽ വളരെ മനോഹരമായിട്ടാണ് പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നത് ജില്ലയിൽ ആദ്യമായി ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ചെറിയും നന്നായി പോകുന്നു ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ സ്റ്റാഫിന് ഡ്യൂട്ടി കൊടുത്തിട്ട് ഓരോ ആഴ്ചയിലും അങ്ങനെ മാറി മാറി അല്ല പിന്നെ എന്നെ വ്യക്തിപരമായി വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്സ് ആരെങ്കിലും പറയാൻ പറ്റുമോ അതിലൊരു അപാകത അതിൽ ജൈവവൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കിയതിൽ സസ്യങ്ങളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷികളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ആ അതോട് ഉൾപ്പെടുത്തി സമ്പൂർണ്ണമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങനെ രണ്ട് വാർഡിലെ പ്രധാനമായിട്ടുള്ള ആ വാർഡിലെ വാർഡിലാളുകൾ പശു ആട് ഇവയെ വളർത്തലാണെന്ന് പറഞ്ഞല്ലോ അവർക്ക് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സ്ലോട്ടർ ഹൗസ് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിപ്പോൾ അത് ഏതാണ്ട് അടുത്തവരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ സ്ലോട്ടർ വേസ്റ്റ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ അവര് പരിസരം മലിനമാക്കത്തക്ക നിലയിലേക്ക് വന്ന് പഞ്ചായത്ത് ശക്തമായി ഇടപെട്ട് അവരവിടെ കുഴിച്ചിടുകയാണ് അവരവിടെ പറമ്പിലൊക്കെ കുഴിച്ചിടുക രാത്രിയിലെ അർദ്ധരാത്രിയിലാണ് ഇത് അവര് പെട്ടെന്ന് പഞ്ചായത്ത് പോലീസ് നടപടി കോടതി ഇടപെട്ടു ഹൈക്കോടതി ഇടപെട്ടു പഞ്ചായത്ത് ഹൈക്കോടതി വരെ പോയി ശാശ്വതമായി നിർത്തത്തക്ക നിലയിലേക്ക് വന്നപ്പോൾ അതിന്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ട് വളരെ നമ്പർ കുറഞ്ഞു രണ്ട് മൂന്ന് വീട്ടുകാരാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അവരത് പിന്നെ ഇപ്പോൾ മറവ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പക്ഷേ ഒരു ദിവസം ഒരിടത്തിട്ട് ഇട്ടല്ല വേറൊരു പഞ്ചായത്തിലോട്ട് കൊണ്ടിട്ട് വിട്ടു ഞങ്ങളുടെ കല്യം കാരണം അപ്പോൾ അതുകൊണ്ട് അത് ശാശ്വതമായി സ്ലോട്ടർ പരിഹരിക്കാണ് ഇപ്പൊ ഇപ്പോഴുള്ള ഭയങ്കരമായ പ്രശ്നമുണ്ടല്ലോ സ്ലോട്ടർ ഹൗസ് സ്ലോട്ടർ ഹൗസ് വന്നാൽ തന്നെയും ആ സ്ലോട്ടർ ഹൗസിലെ വേസ്റ്റ് ഡിസ്പോസലിന്റെ ഭാഗം പരിപൂർണമായി വിജയകരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും പ്രശ്നം

വൈദഗ്ധ്യം നേടിയ ആൾക്കാരുണ്ടോ അതിന് സെന്റർ ഉണ്ടോ അത് ഞാൻ ഐ സി ഡി സൂപ്പർവൈസർ ആണ് എനിക്ക് ഇവിടെ വരുന്ന കേസ് കോടതിയിൽ വരുന്ന കേസുകൾ പോലും ഞങ്ങൾ ഇപ്പൊ കൗൺസിലിംഗ് കൂടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഞങ്ങള് അംഗൻവാടി തലത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അടളസൻ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്കും ആ ഉണ്ട് പ്രധാനമായിട്ടും ഒരു കാർഷിക പഞ്ചായത്തല്ലേ കാർഷിക പഞ്ചായത്താണ് കൃഷി മത്സ്യം മൃഗസംരക്ഷണം ഇതൊക്കെയല്ലേ പക്ഷേ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം തൊഴിൽ പരിശീലനത്തിൻ്റെ കോളത്തിൽ വന്നപ്പോൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ ആധുനിക കൃഷി രീതികളെക്കുറിച്ചുള്ള തൊഴിൽ പരിശീലനം ഡയറിങ്ങിനെ കുറിച്ചോ മൃഗസംരക്ഷണത്തെക്കുറിച്ചോ പുതിയ മീൻ വളർത്തു സാങ്കേതികങ്ങളെക്കുറിച്ചോ പുതിയ കൂൺകൃഷിയെക്കുറിച്ചോ അങ്ങനെയുള്ള നമ്മുടെ ഈ പ്രാഥമിക മേഖലയിൽ വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ൂൺകൃഷിയുടേതും ജൈവ വളപ്രയോഗത്തിന്റെയും ജൈവ ഉത്പാദന യൂണിറ്റുകളുടെയും അങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്നതായ ട്രെയിനിങ്ങുകൾ നമ്മൾ കാലാകാലങ്ങളിൽ നടത്താറുണ്ട് അതിനുവേണ്ടി ഇപ്പം നമുക്ക് ആർക്കാണ് ഈ കൊടുക്കുന്നത് പ്രധാനമായിട്ടും സ്ത്രീകൾക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇതിനോട് താല്പര്യപ്പെട്ടു വരുന്ന ആൾക്കാർക്കുമാണ് എത്ര ദിവസത്തെ അത് ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് കൂൺകൃഷിയുടെ ഉണ്ടാവും ഒരു നൂതനമായിട്ട് കൃഷി ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് ആലപ്പുഴ ജില്ലയിലെ കേന്ദ്രങ്ങളാണ് നൽകുന്ന സ്ഥലങ്ങൾ പച്ചക്കറി കൃഷിയിൽ ഞങ്ങള് കേരളത്തിന് മാതൃകയാണ് ഇപ്പൊ ഞങ്ങളുടെ പച്ചക്കറി കൃഷി നൂറ്റി ഏക്കർ സ്ഥലത്ത് ഒറ്റ പ്ലോട്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് ടൺ പച്ചക്കറി ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന പഞ്ചായത്താണ് അത് ശരി അതിന് എങ്ങനെയാണ് വിപണനം പിന്നെ പി എഫ് പി സ്വാശ്രയ കർഷക വിപണികളുണ്ട് അവരുടെ കൂടെ പ്രവർത്തനം ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് പഞ്ചായത്തിന് അപ്പൊ അങ്ങനെ ഒരു സ്വാശ്രയ കൃഷി കർഷക വിപണി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഇത്രയും പാക്കായിട്ട് ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് നേരിട്ട് വ്യവസായികൾ വന്ന് അവിടുന്ന് ലോറിയിൽ പച്ചക്കറി കൊണ്ടുപോകാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ചർച്ചയ്ക്ക് ചർച്ച വലിയ അനുഭവമാണ് വളരെ സന്തോഷമുണ്ട് ഈ ചർച്ചയില് ഒരുപാട് കാര്യങ്ങള് പറയാൻ കഴിഞ്ഞതിലും

ചെറിയാട് ഗ്രാമപഞ്ചായത്തിന് തൊണ്ണൂറിൽ എഴുപത്തിരണ്ടര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ചെറിയാടിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എസ് എം എസ് അയക്കുക എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് ജി കെ ഇ സ്പേസ് സി എച്ച് എൻ ഡി സ്പേസ് പത്തിൽ നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് കേരളത്തിനകത്തുനിന്നും അഞ്ച് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് രണ്ട് എന്ന നമ്പറിലേക്കും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെ നിന്നും അഞ്ച് ആറ് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിലേക്കും എസ് എം എസ് അയക്കാവുന്നതാണ് ഈ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്ത് എസ് എം എസ് അയക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ നാളെ രാത്രി ഒൻപത് മണിവരെ മാത്രം സ്നേഹിപ്പു ഞാൻ എന്ന അയൽക്കാരെ എന്നത് സത്യം സ്നേഹിപ്പു ഞാൻ ഈ മണ്ണിലെ ഓരോ പുൽക്കുടിയെയും പ്രശസ്ത കവി ഒ എൻ വി കുറുപ്പിന്റെ വെറുമൊരു ആത്മകതം എന്ന കവിതയിലെ വരികളാണിവ സ്നേഹത്തിന്റെ നീതി നടപ്പിലാക്കുന്ന ഹിത കാർഷിക ഗ്രാമമായ ചെറിയ നാടിന് സമർപ്പിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വരികൾ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് മറ്റൊരു വികസന കഥയുമായി വീണ്ടും നാളെ നന്ദി നമസ്കാരം ശുചിത്വ കേരളം കേരളം സുന്ദര ഗ്രീൻ കേരള നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ കേരളം മാലിന്യമുക്തം